നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. NMBI ഡിസിഷൻ ലെറ്റർ കിട്ടി നാട്ടിൽ നിന്നും അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് നേഴ്സുമാർക്ക് പ്രയോജനപ്പെടുന്ന കുറേ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അയർലൻഡിലെ HSE ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലൂടെ നിരവധി പേരാണ് അയർലൻഡിലെ വിവിധ പ്രദേശങ്ങളിലുള്ള HSE ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരായി എത്തിയിട്ടുള്ളത്. അതിൽ പലരും ഇപ്പോഴും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഇങ്ങനെ നാട്ടിൽ നിന്നും ഒരു നേഴ്സായി അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. അത് വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ സെൻറ്റ് വിൻസെൻ്റ് ഹോസ്പിറ്റൽ ഡബ്ലിനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോകളുടെയൊക്കെ മറ്റൊരു പ്രത്യേകത ഇതെല്ലാം തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂസ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ഇടുന്ന എല്ലാ വേക്കൻസികളും 100% ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസികളുടെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, നിങ്ങൾ അയർലൻഡിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ചിലവാക്കിയ പൈസകളിൽ ബഹുഭൂരിപക്ഷവും, അതായത് NMBI രജിസ്ട്രേഷൻ, AWS, വിസ ഫീസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, റീലൊക്കേഷൻ പാക്കേജ്, ഇങ്ങനെ വിവിധ കാറ്റഗറികളിലായി നിങ്ങൾ ചിലവാക്കിയ പൈസകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ 100% ഫ്രീ ആണ് എന്ന് പറയാൻ കാരണം. മാത്രമല്ല, HSEയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ഏജൻസിയാണ് KCR. അവരാണ് ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതും. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതും ആണ്. കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന ഒരു കമൻ്റ് ആയിരുന്നു, അയർലൻഡിലെ ഏത് സ്ഥലമാണ് നല്ലത്? ഡബ്ലിനാണോ, കോർക്കാണോ, ഗോൾവേയാണോ, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഒരാളുടെ മാത്രം ചോദ്യമല്ല, പലരും ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അയർലൻഡിലെ പ്രത്യേക അവസ്ഥയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും അയർലൻഡിൽ ഒരു ഇൻ്റർവ്യൂ ഒത്തുവന്നാൽ അവിടെ നിങ്ങൾ സെലക്റ്റ് ആയാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ടേക്ക് കയറി വരാൻ തന്നെ ശ്രമിക്കണം. കാരണം 1-2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ മാറാം. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം കൊണ്ട് തന്നെ ഈ സ്ഥലവുമായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുകയും അവിടെ നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കുന്നതിനും സാധിക്കും. അതിൻ്റെ മറ്റൊരു കാരണം, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, മറ്റ് ആക്ടിവിറ്റീസിനൊക്കെയുള്ള അവസരം, ഹസ്ബൻഡിന് കിട്ടുന്ന ജോലി, ഒരുപക്ഷെ നിങ്ങൾക്ക് നടന്നു പോയി ജോലി ചെയ്യാവുന്ന ദൂരം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാനുള്ള ഒരവസരമൊക്കെ കിട്ടുകയും ചെയ്യും. ഇല്ല എങ്കിൽ 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി ജോലി നോക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയാറുള്ളതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചേക്കുക. ഈ മാസം 28-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് ഇൻ്റർവ്യൂ. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന email ID അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനാകും. ഈ വെബ്സൈറ്റും email ID ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ICU സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇൻ്റർവ്യൂ. KCR ആണ് ഇത് നടത്തുന്നത്. നവംബർ 28, 2023 ഇൻ്റർവ്യൂ നടക്കുന്നത്. അതായത് അടുത്ത ആഴ്ച തന്നെയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇതിൻ്റെ എസൻഷ്യൽ റിക്വയർമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിനിമം എക്സ്പീരിയൻസ് ആയിട്ട് അവർ പറയുന്നത് ഏതെങ്കിലും 200 ബെഡ് ഉള്ള അക്യൂട്ട് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അതും സർജിക്കൽ ICU എക്സ്പീരിയൻസ് എസൻഷ്യൽ എന്നാണ് പറയുന്നത്. നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. വാലിഡ് OET അല്ലെങ്കിൽ IELTS സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്കൊന്ന് നോക്കാം. സാലറി 33,943 യൂറോ മുതൽ 51,628 യൂറോ വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് 1 വർഷം കിട്ടുന്നത്. കൂടാതെ ഷിഫ്റ്റ് അനുസരിച്ചുള്ള അഡീഷണൽ പേയും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു പെർമനൻ്റ് ഫുൾ ടൈം കോൺട്രാക്റ്റാണ്. ഒരാഴ്ചയിൽ നിങ്ങളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 37.5 മണിക്കൂറാണ്. കൂടാതെ 24 ഡേയ്സ് ആനുവൽ ലീവ് പ്ലസ് 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്ക് 1 വർഷത്തിൽ കിട്ടും. കൂടാതെ മറ്റ് ബെനിഫിറ്റുകളൊക്കെ ഉള്ളത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ
നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സും വെബ്സൈറ്റ് അഡ്രസ്സും ഞങ്ങളുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഐ സി യു നേഴ്സായി അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.